കമ്പനി അഡ്മിനിസ്ട്രേഷന്റെ അടുത്തൊരു ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഇത് നമ്മൾ കമ്പനി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന പേപ്പറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് കമ്പനീസ് ആണ്. ഇതൊരു എസ് എക്ക് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ടൈപ്സ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്നത്. ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങളിത് മെത്തഡോളജിയിലൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. നന്നായിട്ട് പഠിച്ചിട്ടുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും കൂടെ അതൊന്നും കുറിച്ച് വിടേണ്ട ആവശ്യമുള്ളൂ. എന്നാലും ഞാൻ വലുതായിട്ട് സ്പീഡിൽ പോകുന്നില്ല, ടൈപ്സ് ഓഫ് കമ്പനീസിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ എസ് എ ക്വസ്റ്റ്യൻ ആണെന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പൊ കമ്പനിയുടെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് കമ്പനീസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അതിന്റെ മെയിൻ ക്ലാസിഫിക്കേഷൻ ആണ് നോക്കേണ്ടത്. കമ്പനിയെ മെയിൻ ആയിട്ട് നാലായിട്ട് അഞ്ചായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ, ഓൺ ദ ബേസിസ് ഓഫ് കൺട്രോൾ, ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്, ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ആൻഡ് ന്യൂ ജനറേഷൻ കമ്പനീസ്. അത് നിങ്ങൾ പഠിച്ചിട്ടില്ല, ന്യൂ ജനറേഷൻ കമ്പനീസ്. അപ്പൊ ഇത്രയും കൂടെ എഴുതുമ്പോഴാണ് ഒരു എസ്സേ ആവുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ, കമ്പനി ആർ ക്ലാസിഫൈഡ് ഇൻ ഫോർ. ദേ ആർ ചാർട്ടേഡ് കമ്പനി, സ്റ്റാറ്റ്യൂട്ടറി കമ്പനി, രജിസ്റ്റേർഡ് കമ്പനി ആൻഡ് ഫോറിൻ കമ്പനി. ദ രജിസ്റ്റേർഡ് കമ്പനി ആർ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു. ദേ ആർ ലിമിറ്റഡ് കമ്പനീസ് ആൻഡ് അൺലിമിറ്റഡ് കമ്പനി. ലിമിറ്റഡ് കമ്പനി ആർ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു. ദേ ആർ കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ് ആൻഡ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. Then, on the basis of control, company are classified into two. They are holding company and subsidiary company. Next classification is on the basis of ownership. On the basis of ownership, company is classified into two. They are government company and non-government company. Then, on the basis of number of members, company are of two types. They are public company and private company. Then we have to discuss new generation companies. ഈ ന്യൂ ജനറേഷൻ കമ്പനീസ് മാത്രം നാല് മാർക്കിന് ചോദിക്കുന്നതാണ്. There are five types of new generation companies. They are one man company, small companies, dormant companies, നിധി, associated companies. First, on the basis of incorporation, company is classified into four. They are chartered company, statutory company, രജിസ്റ്റേർഡ് കമ്പനി ആൻഡ് ഫോറിൻ കമ്പനി. അതിൽ ആദ്യത്തേതാണ് ചാർട്ടേർഡ് കമ്പനി. ചാർട്ടേർഡ് കമ്പനി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കിങ്ങിന്റെയോ ക്യൂനിന്റെയോ സ്പെഷ്യൽ ചാർട്ടർ പ്രകാരം, ഒരു സ്പെഷ്യൽ ഉടമ്പടി പ്രകാരം ഫോം ചെയ്യുന്ന കമ്പനികളെയാണ് ചാർട്ടേർഡ് കമ്പനീസ് എന്ന് പറയുന്നത്. ചാർട്ടേർഡ് കമ്പനി ഈസ് വൺ വിച്ച് ഈസ് ഇൻകോർപ്പറേറ്റഡ് ഓർ ഫോംഡ് അണ്ടർ എ സ്പെഷ്യൽ ചാർട്ടർ ഗ്രാന്റഡ് ബൈ ദ കിങ് ഓർ ക്വീൻ ഓഫ് ഇംഗ്ലണ്ട്. എക്സാമ്പിൾസ്: East India Company, Bank of England, Standard Chartered Bank. These are the examples of a chartered company. These chartered companies are governed by the provisions of contained in the special charter of the king or queen. Next classification is statutory companies. The statutory company is one which is incorporated by a special act of the legislature. That is, a legislature passed by the act of parliament or state legislature. And it may be noted that an act is specially passed to create statutory company. അതായത് ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രം പാർലമെന്റിലോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലോ ഒരു പ്രത്യേകം ആക്ട് പാസ്സാക്കുകയും അങ്ങനെ ഫോം ചെയ്യുന്ന കമ്പനീസിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് എന്ന് പറയുന്നത്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇതെല്ലാം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കമ്പനീസ് ആണ്. അടുത്തത് രജിസ്റ്റേർഡ് കമ്പനിയാണ്. കമ്പനീസ് ആക്ട് 2013 പ്രകാരമോ കമ്പനീസ് ആക്ട് 1946 പ്രകാരമോ അല്ലെങ്കിൽ ആ സമയത്തുണ്ടായിരുന്ന പ്രീവിയസ് നിയമങ്ങളോ അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ജഡ്ജ്മെന്റുകളോ പ്രകാരം രജിസ്റ്റർ ചെയ്ത എല്ലാ കമ്പനീസിനെയും നമ്മൾ രജിസ്റ്റേർഡ് കമ്പനീസ് എന്നാണ് പറയുന്നത്. അപ്പൊ രജിസ്റ്റേർഡ് കമ്പനീസിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ദേ ആർ ലിമിറ്റഡ് കമ്പനീസ് ആൻഡ് അൺലിമിറ്റഡ് കമ്പനി. അപ്പൊ ലിമിറ്റഡ് കമ്പനീസിന്റെ പ്രത്യേകത എന്താണ്? ദ ലൈബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഈസ് ലിമിറ്റഡ്. ലിമിറ്റഡ് ടു ദി എക്സ്റ്റെന്റ് ഓഫ് വണ്ട്, ലിമിറ്റഡ് ടു ദി എക്സ്റ്റെന്റ് ഓഫ് ദ നോമിനൽ വാല്യൂ ഓഫ് ദ ഷെയർസ് ഹെൽഡ് ബൈ ദം. ദാറ്റ് ഈസ് ദ മെമ്പേഴ്സ് ആർ ലൈബിൾ അപ് ടു എ ലിമിറ്റ്, ലിമിറ്റഡ് എമൗണ്ട്. ആൻഡ് ബിയോണ്ട് ദാറ്റ് ലിമിറ്റ് They cannot be asked to contribute anything towards the payment of company's liabilities.
അതായത് കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് കമ്പനിക്ക് കുറെ ലൈബിലിറ്റീസ് ഉണ്ടാവും. ആ സമയത്ത് അവിടുത്തെ മെമ്പേഴ്സ്, അതായത് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നവരുടെ ലൈബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും. കാരണം അവര് എത്രയാണോ അവരുടെ കൈവശം ഇരിക്കുന്ന ഷെയറിന്റെ വാല്യൂ അത് മാത്രം പേ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ടുള്ളത് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ലിമിറ്റഡ് കമ്പനീസ് രണ്ട് തരത്തിലുണ്ട്, കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ് ആൻഡ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുമ്പോഴത്തേക്ക് ലൈബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഈസ് ലിമിറ്റഡ് ടു ദി എക്സ്റ്റെന്റ് ഓഫ് ദി നോമിനൽ വാല്യൂ ഓഫ് ദി ഷെയർസ് ഹെൽഡ് ബൈ ദം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, എത്രയാണോ അവരുടെ കയ്യിലിരിക്കുന്ന ഷെയറിന്റെ ഫേസ് വാല്യൂ അത്രയുമാണ് അവരുടെ ടോട്ടൽ ലൈബിലിറ്റി എന്ന് പറയാം. ദെൻ കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണ്. ഇവിടെ ലൈബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ലിമിറ്റ് ചെയ്തിരിക്കുന്നത് ടു സച്ച് എമൗണ്ട് ആസ് ഹി അണ്ടർടേക്സ് ടു കോൺട്രിബ്യൂട്ട് ടു ദി അസറ്റ്സ് ഓഫ് ദ കമ്പനി ഇൻ ദി ഇവന്റ് ഓഫ് വൈൻഡിങ് അപ്പ്. ഈ ഷെയർ വാങ്ങുന്ന സമയത്ത് തന്നെ കമ്പനിയോട് അവർ പറഞ്ഞിരിക്കും, കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ അസറ്റ്സിലേക്ക് കമ്പനിക്ക് ലൈബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സഡൻ സം ഓഫ് മണി ഇത്ര എമൗണ്ട് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തേക്കാം. അയാളൊരു ഗ്യാരണ്ടി കൊടുക്കുകയാണ്. അയാൾ കൊടുക്കുന്ന ഗ്യാരണ്ടി എത്രയാണോ അത്രയുമാണ് അയാൾ ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരുള്ളൂ. അതാണ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. ദെൻ അൺലിമിറ്റഡ് കമ്പനീസ് ആണ്. അൺലിമിറ്റഡ് കമ്പനീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ലൈബിലിറ്റി ഓഫ് മെമ്പേഴ്സ് അൺലിമിറ്റഡ് ആയിരിക്കും. ദാറ്റ് മീൻസ് അവരവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി വിറ്റിട്ട് അവരുടെ കമ്പനിയുടെ ലൈബിലിറ്റി തീർക്കാൻ വേണ്ടിയിട്ട് പേഴ്സണലി ലൈബിൾ ആവാണ്. മെമ്പേഴ്സ് ആർ ഓൾസോ പേഴ്സണലി ലൈബിൾ ഫോർ ദി പേയ്മെന്റ് ഓഫ് കമ്പനീസ് ലൈബിലിറ്റി. അതായത് പാർട്ണർഷിപ്പിൽ എങ്ങനെയാണ്, അൺലിമിറ്റഡ് ലൈബിലിറ്റി ആണ്. പാർട്ണർഷിപ്പ് ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് എത്രയാണോ പാർട്ണേഴ്സിന്റെ ആ ഒരു എന്താ പറയാ പാർട്ണർഷിപ്പിന്റെ ലൈബിലിറ്റി എത്രയാണോ അത് ലൈബിലിറ്റി പേ ഓഫ് ചെയ്യുന്നതിന് വേണ്ടി അവിടുത്തെ ഓരോ പാർട്ണേഴ്സ് അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി വിറ്റിട്ട് പൈസ കൊണ്ടുവരേണ്ടി വരും. അത് തന്നെയാണ് അൺലിമിറ്റഡ് കമ്പനിയുടെയും പ്രത്യേകത. ഇനി ലാസ്റ്റ് വൺ നമുക്ക് പറയാനുള്ളത് രജിസ്ട്രേഡ് കമ്പനിയുടെ നാലാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഫോറിൻ കമ്പനീസ് ആണ്. ഫോറിൻ കമ്പനി എന്ന് പറയുമ്പോൾ കമ്പനി വിച്ച് ഈസ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ അണ്ടർ ദ ലോ ഓഫ് ദാറ്റ് അതർ കൺട്രി ആൻഡ് ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് എ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ. അതായത് ഒരു കമ്പനി ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് ഔട്ട്സൈഡ് ഇന്ത്യയിലായിരിക്കും, പക്ഷെ അതിന്റെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഇന്ത്യയിലുണ്ട്. അങ്ങനെയുള്ള കമ്പനീസിനെയാണ് നമ്മൾ ഫോറിൻ കമ്പനീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് കൺട്രോൾ ആണ്. കൺട്രോളിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഹോൾഡിംഗ് കമ്പനി ആൻഡ് സബ്സിഡറി കമ്പനീസ്. ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുമ്പോഴത്തേക്ക് കമ്പനി വിച്ച് ഹോൾഡ്സ് കൺട്രോൾ ഓവർ അനദർ കമ്പനി. അതായത് ഹോൾഡിംഗ് കമ്പനി ഒരു ബിഗ് കമ്പനിയാണ് അല്ലെങ്കിൽ ഒരുപാട് ക്യാപിറ്റൽ ഉള്ളൊരു വലിയ കമ്പനിയാണ്. അവർ വേറൊരു ചെറിയ കമ്പനിയും കൂടി അവർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ മറ്റൊരു കമ്പനിയിൽ അല്ലെങ്കിൽ വേറെ ഒന്നിലധികം കമ്പനീസിന് കൺട്രോൾ ഉള്ള ഒരു കമ്പനിയാണ് ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എ ഹോൾഡിംഗ് കമ്പനി ഈസ് വൺ വിച്ച് ഹോൾഡ്സ് കൺട്രോൾ ഓവർ അനദർ കമ്പനി. ആൻഡ് സബ്സിഡറി കമ്പനി എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കമ്പനി വിച്ച് ഇസ് കൺട്രോൾഡ് ബൈ എ ഹോൾഡിംഗ് കമ്പനി. ഹോൾഡിംഗ് കമ്പനി കൺട്രോൾ ചെയ്യപ്പെടുന്ന ഒരു ചെറിയ കമ്പനി, അതിനെയാണ് സബ്സിഡറി കമ്പനി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ് കമ്പനി ആർ ക്ലാസിഫൈഡ് ഇൻ ടു ദേ ആർ ഗവൺമെന്റ് കമ്പനി ആൻഡ് നോൺ ഗവൺമെന്റ് കമ്പനീസ്. ഗവൺമെന്റ് കമ്പനി എന്ന് പറയുമ്പോൾ എന്താണ് മീനിങ് നോട്ട് ലെസ് ദാൻ 51% ഓഫ് ദ പെയ്ഡ് അപ് ക്യാപിറ്റലും സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ ആണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ ആ കമ്പനീസിനെയാണ് ഗവൺമെന്റ് കമ്പനീസ് എന്ന് പറയുന്നത്. ദെൻ നോട്ട് ഗവൺമെന്റ് കമ്പനി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് എ കമ്പനി വിച്ച് ഇസ് നോട്ട് എ ഗവൺമെന്റ് കമ്പനി, അതിനെയാണ് നമ്മൾ നോൺ ഗവൺമെന്റ് കമ്പനി എന്ന്. നെക്സ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ആണ്. ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ് കമ്പനീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ദേ ആർ പ്രൈവറ്റ് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനി. ഇവിടെ ഞാനിപ്പോ നിങ്ങൾക്ക് പ്രൈവറ്റ് കമ്പനിയുടെ കേസ് മാത്രമേ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. പബ്ലിക് കമ്പനിയുടെ കേസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നമുക്ക് പ്രൈവറ്റ് കമ്പനിയുടെ മീനിങ് പറയുമ്പോഴത്തേക്ക് പ്രൈവറ്റ് കമ്പനി നിങ്ങൾ നേരത്തെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് പ്രൈവറ്റ് കമ്പനിക്ക് കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇപ്പം പ്രൈവറ്റ് കമ്പനീസ് ആർ ദി കമ്പനീസ് ഹൂസ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ റെസ്ട്രിക്ട് ദി ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് ആൻഡ് പ്രിവെന്റ് ദ പബ്ലിക് ഇറ്റ് ലാർജ് ഫ്രം സബ്സ്ക്രൈബിംഗ് ദം. അതായത് അവ ഈ പ്രൈവറ്റ് കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ കുറെ റെസ്ട്രിക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അതുപോലെ പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്യാൻ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അതാണ് അവിടെ ഒന്നായിട്ട് പറയുന്നത്, റെസ്ട്രിക്റ്റഡ് ടു ട്രാൻസ്ഫർ ഷെയർസ് എക്സെപ്റ്റ് വൺ പേഴ്സൺ കമ്പനി ഒഴിച്ചാൽ അവിടുത്തെ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് 200 ആയിരിക്കണം. അതുപോലെ തന്നെ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് പബ്ലിക്കിൽ നിന്ന് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ
പബ്ലിക്കിന്റെ അടുത്ത് നിന്ന് ഡെപ്പോസിറ്റ്സ് അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനുള്ള ഇൻവിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യാനോ ഉള്ള ഓപ്ഷൻ എവിടെ ഉണ്ടാവത്തില്ല? ഈ പറഞ്ഞ പബ്ലിക് കമ്പനിയിൽ ഉണ്ടാവത്തില്ല. അപ്പൊ ഇതാണ് സോറി പ്രൈവറ്റ് കമ്പനിയിൽ ഉണ്ടാവത്തില്ല, അതാണ് ഈ പ്രൈവറ്റ് കമ്പനിയുടെ പ്രത്യേകത. ഓക്കെ, ഈ ഇത്രയും അത് പഠിച്ചിരിക്കണം. അതായത് പ്രൈവറ്റ് കമ്പനി എന്താണെന്ന് 4 മാർക്കിന് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് പ്രൈവറ്റ് കമ്പനിയുടെ മീനിങ് പറയുമ്പോഴത്തേക്ക് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കമന്റായി പോസ്റ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.